എല്ലാവർക്കും പറ്റുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഈ അധമ മനോഭാവം, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ആ മനോഭാവം വളർന്ന് വ്യക്തിത്വത്തെ കേടക്കുന്നതിന് മുമ്പുള്ള പ്രായത്തിൽ തന്നെ തുടങ്ങണം. ചെറിയ കുട്ടികൾക്ക് ഈ അധമ മനോഭാവം ഉണ്ടാവില്ല, അതുണ്ടാക്കിയെടുക്കാൻ കുറച്ച് നാൾ വേണം. അപ്പൊ അച്ഛനും അമ്മയും ഇങ്ങനെ വളർന്നവരാണെങ്കിൽ കൊച്ചുകുട്ടിക്ക് ഒന്ന് ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെ യോഗ്യനാണെന്ന് വിചാരിച്ച കൊച്ചുകുട്ടികൾ ഇരിക്കണം. ആ കുട്ടികളോടാണ് പറയേണ്ടത്, അവരെ അവരെയാണ് അതൊക്കെ പരിശീലിപ്പിക്കേണ്ടത്. ഏത് പ്രായത്തിലും തുടങ്ങാൻ കേട്ടോ, കുട്ടിക്കാലത്ത് വേണമെന്ന് ബോധമൊന്നുമില്ല. ഏത് പ്രായത്തിലും തുടങ്ങാൻ, എത്രയോ ആളുകൾ വളരെ പ്രായം ചെന്നതിന് ശേഷവും ഇതൊക്കെ തുടങ്ങി അവരെല്ലാവരും ശരിയായ യുക്തിയുടെ വഴിക്ക്, ഉത്ക്രാന്തിയുടെ വഴിക്ക് വന്നിട്ടുണ്ട്. വരാൻ സാധിക്കും, ഏത് പ്രായത്തിലും സാധിക്കും. ഇതിന് ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ല. ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നതും ഒരു സ്ഥാപിത താല്പര്യവും കൂടിയാണ് ഈ പ്രചരിപ്പിക്കുന്നത്. അത് ഈ ആദ്യം പഴയ കാലത്ത് നടന്ന ഈ ചതിയുടെ തുടർച്ചയാണ് ഇപ്പോൾ ചെയ്യുന്ന ഈ സാധാരണക്കാരെന്നുള്ള പ്രയോഗം. ഇതെല്ലാം ഈ മനനം ചെയ്യാൻ വേണ്ടി തന്നെ പ്രകൃതി ഒരു തിരിച്ചെടുത്ത ഒരു ജന്തുവർഗമാണ് മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന, അതാണ് റാഷണൽ ബീയിങ് എന്ന് മനുഷ്യനെ വിളിക്കുന്നത്. മനുഷ്യൻ എന്ന വാക്കിന്റെ ശരിയായ ഇംഗ്ലീഷാണ് റാഷണൽ ബീയിങ്. മനനം കൊണ്ട് ചോദിക്കുന്ന, യുക്തി വിചാരം കൊണ്ട് ചോദിക്കുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതാണ് എല്ലാവരെ കൊണ്ടും ചെയ്യിക്കേണ്ടത്. ഇത് ശൈശവത്തിൽ തുടങ്ങണം. അങ്ങനെ ചെയ്താൽ മുഴുവൻ സമൂഹത്തിനും സാധിക്കും. ഇത് കഴിയാത്തവരാരുമില്ല. അപ്പൊ ജ്ഞാനം വിശേഷാധികാരമുള്ള ഒരു ന്യൂനപക്ഷത്തിനാണെന്നും ബാക്കിയുള്ളവർക്ക് അന്ധവിശ്വാസവും ദുരാചാരവുമാണ് എന്നും തീരുമാനിച്ചവരാണ് സമൂഹത്തിന്റെ ശത്രുക്കള്. അവർ ആചാര്യന്മാരായിട്ട് നടക്കുന്നു, അവർ ഭരണാധികാരികളായിട്ട് നടക്കുന്നു, അവർ സമാജ പരിഷ്കർത്താക്കളായിട്ട് നടക്കുന്നു, അവർ നേതാക്കന്മാരായിട്ട് നടക്കുന്നു. അവരുടെയൊക്കെ സ്വാർത്ഥത, അവരുടെ കെടുബുദ്ധി, അവരുടെ അഹങ്കാരം, ഇതിനൊക്കെയാണ് ഈ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ നമ്മളിത് വക വെച്ചു കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ആര് പറഞ്ഞാലും അവരെ മുഖം കൊണ്ട് മാന്ന് എഴുതിക്കണമെന്ന്, ആരും വെറുതെ വിടാമതാ. ഇത് മനുഷ്യജാതിയുടെ സഹജമായ ശക്തിയാണ്. മനുഷ്യജാതി ആയിരിക്കണം, വേറെ ജാതിയിൽ ജനിച്ചവർക്ക് സാധിക്കില്ല. മനുഷ്യജാതിക്ക് മാത്രമേ ഉള്ളൂ മരണം ചെയ്യാനുള്ള കഴിയണം. എല്ലാ മനുഷ്യർക്കും പറ്റും. ആരും ആരും പ്രേരിപ്പിക്കണില്ല, അവസരം കൊടുക്കണില്ല. വിദ്യാഭ്യാസത്തിന്റെ പദ്ധതി അതാണെന്ന് ഇന്ന് ആരും വിചാരിക്കുന്നില്ല. ഇന്നത്തെ ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാര് ആണ് ഇതിനൊക്കെ ഉത്തരവാദികൾ. അല്ലാതെ പാവങ്ങളൊന്നുമല്ല. അപ്പൊ ഇതിന് നമുക്ക് ഇന്ന് തൽക്കാലം വഴി ഇതെല്ലാം ഈ സന്നദ്ധ സംഘടനകൾ വഴി തുടങ്ങണം. അതാണ് നടക്കുന്ന വഴി. അതുള്ളൂ, ജനങ്ങൾ ഏറ്റെടുക്കണം. ഇതിനുവേണ്ടി ആളുകൾ സ്വയം തയ്യാറായി മുന്നോട്ട് വരണം. ഇതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട കുറെ ജീവിതങ്ങൾ ഉണ്ടാകണം. അങ്ങനെയാണ് ലോകത്തിൽ മുഴുവൻ പരിവർത്തനങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഭൗതിക തലത്തിലും പരിവർത്തനം അങ്ങനെയേ വരുള്ളൂ, അല്ലാതെ വരില്ല. ഈ ഒരു ആശയ വിപ്ലവം അല്ലെങ്കിൽ സാംസ്കാരിക അല്ലെങ്കിൽ വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാകാന് കുറേ ആളുകൾ ഉത്സാഹിക്കണം, അവരതിനു വേണ്ടി മുന്നോട്ട് വരണം, അവർ സമയം ചെലവാക്കണം, പണം ചെലവാക്കണം, ശക്തി ചെലവാക്കണം. അങ്ങനെ മാത്രമേ ഒരു തുടക്കം ഉണ്ടാക്കാൻ സാധിക്കണം. ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ അത് വ്യാപിച്ചുള്ളൂ. തുടങ്ങിയാൽ അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി പുതിയ പുതിയ ആളുകൾ രംഗത്ത് വരും. പക്ഷെ മാതൃക കാണിക്കാൻ ആരെങ്കിലും വേണം. വർത്തനം തുടങ്ങാൻ ആളുകൾ ഉണ്ടാവും, തുടങ്ങിയാൽ പിന്നാലെ കൂടാൻ ധാരാളം ആളുകൾ ഉണ്ടാവും. ആരെങ്കിലും മുന്നാലെ പോയാലല്ലേ പിന്നാലെ വരാൻ പറ്റുള്ളൂ ആളുകൾക്ക്.
അപ്പൊ ആര് മുമ്പിട്ട് ഇറങ്ങി എന്നുള്ള ചോദ്യം പയനിയേഴ്സ് എന്താണ്? ആരും പോയിട്ടില്ലാത്ത മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ, ആരും പരീക്ഷിച്ചിട്ടില്ലാത്തത് പരീക്ഷിക്കാൻ, ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യാൻ ധീരരായിട്ട് കുറച്ച് ആളുകളുണ്ടാവും. അവർക്ക് കൂടി മാത്രമേ സമൂഹത്തിന് ഉന്നതി ഉണ്ടാവുള്ളൂ, ഒരാരെ കൊണ്ടുണ്ടാവില്ല. ഇങ്ങനത്തെ കുറച്ച് ആളുകൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഭാരതീയ വിദ്യാ പ്രതിഷ്ഠാനം അതിൻ്റെ പ്രവർത്തനമായിട്ട് ഏറ്റെടുക്കേണ്ടത്. ഇതാണ്.